ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ത്രീകന്മാർ പോയി ജാതികളിടയിൽ ഭൂതൽ സീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളോ ിയന്മാരുടെ നടപ്പുകളുടെ ഉത്സവത്തിൽ ഹബിബായി പാറയ്ക്കുമ്പോ സ്ത്രീയും നമ്മുടെ മേൽ തന്നെ ഹൃദയങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം അവർ ഒലിവ് മലയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അത് യെരുശലേമിനടുത്ത ഒരു ശവദിവസത്തോളം അകലെയായിരുന്നു. അവർ പ്രവേശിച്ച് അവർ പാർത്തിരുന്ന മാളികയിൽ കയറി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമാമത്തായി ബെർത്തുൽമായി അൽപ്പായുടെ പുത്രൻ യാക്കോബ് എരുവുകാരൻ ശമോൻ യാക്കോബിന്റെ മകൻ യഹൂദായി എന്നിവരെല്ലാം സ്ത്രീകൾ യേശുവിന്റെ മാതാവായ മറിയം സഹോദരന്മാർ ഇവരോടൊന്നിച്ച് അവിടെ ഏകമനസ്സായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമീൻ. ഹബിബായി പാറയ്ക്കുമോ ധന്യം ചൊൽകേനിദേവം നിങ്ങളെ ഞങ്ങളറിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളഹോ പാറിൽ മുളച്ചു പറക്കുന്നു ദൈവത്തിനുപദേശം തോ തവസാനി പീപ്പോ ധാന്യ പരിശുദ്ധനായ ഹോലോ സ്നേഹ കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് മഹായി ബാറക് സ്നേഹരുടനു സ്ത്രീയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം തന്റെ സഭയിൽ ആദ്യമേ സ്ലിഹന്മാരെയും അനന്തരം ദീർഘശിമാരെയും തുടർന്ന ഗുരുക്കന്മാരെയും പിന്നെ അത്ഭുത ശക്തികൾ പ്രവർത്തിക്കുന്നവരെയും രോഗശാന്തി വരം ലഭിച്ചവരെയും സഹായികളെയും ഭരണാർത്ഥാക്കളെയും വിവിധ ഭാഷകൾ അറിയാവുന്നവരെയും നിയമിച്ചു. എല്ലാവരും സ്ലിഹന്മാരാണോ? എല്ലാവരും ദീർഘശിമാരാണോ? എല്ലാവരും ഗുരുബോധന്മാരാണോ? എല്ലാവരും അത്ഭുത ശക്തികളെ പ്രവർത്തിക്കുന്നവരാണോ? എല്ലാവർക്കും രോഗശാന്തി വരങ്ങളുണ്ടോ? എല്ലാവർക്കും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നവരാണോ? വലുതായ വരങ്ങൾ നിങ്ങൾ നീതിയോടിരിക്കുന്നില്ല എങ്കിൽ പിന്നെ ശ്രേഷ്ഠമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും സർവഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലാത്തവനായിരുന്നാൽ ഞാൻ മുഴക്കുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ പോലെയായി പോകും. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളെയും സകല ജ്ഞാനങ്ങളെയും ഞാൻ ഗ്രഹിക്കുകയും പർവ്വതങ്ങളെ മാറ്റുവാൻ തക്ക പൂർണ്ണ വിശ്വാസം എന്നുണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലാത്തവനായിരുന്നാൽ ഞാൻ ഏതുമില്ല. എന്റെ വകയെല്ലാം ദരിദ്രന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ ചെലവാക്കുകയും എന്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം അസൂയപ്പെടുത്തുന്നില്ല. സ്നേഹം കലഹിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അതോ നിന്ദ്യമായനെ പ്രവർത്തിക്കുന്നുമില്ല. അമീനായി പാറയ്ക്കുമോ ോൻ കാതീശോൻ മോറാനേശ്വം ശിഹോ ദുമസ്കരേ അലാ
ആത്മാവോടെ ദൈവമാതാവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മൾ രക്ഷിക്കായി ചില സ്തുതികളും നവലാമേതനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ലേറ്റ് പറയുന്നു. ആ ഞായറാഴ്ച ദിവസം സന്ധിക്ക് ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ യഹൂദന്മാരിലുള്ള ഭയനിമിത്തം അടയ്ക്കപ്പെട്ടിരിക്കെ യശോദമ്പരാൻ അവരുടെ മധ്യേ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് തന്റെ കൈകളും വിലാപ്പുറവും അവർക്ക് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു. പിന്നെയും യശോദമ്പരാൻ അവരോട് നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവ് എന്നെ അയച്ച പ്രകാരം ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അവരുടെ മേലൂതി അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, നിങ്ങളാൽ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടതായിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടാതിരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശുദമ്പരാൻ വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായി ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമ അവിടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരോട് ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പാടുകൾ കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ വില ഉപ്പുറത്ത് എന്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ ശുദമ്പുരാൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമായോട് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകളെ നോക്കുക, നീ കൈനീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമായ അവനോട് എന്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവനോട് നീ ഇപ്പോൾ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ബാറക് മോർ ഷൈന വശ്ലേൽക്കുൽകോസ്തികളെ മോശ ബ്രഹുമാനീ സുപോ മഷിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം. ക്രോധത്തിൻ്റെ കാലത്ത് നീതി നടിനാമേൽ കായ്വാൻ ദൈവത്തോടായവർ പ്രാർത്ഥിക്കും. ബാറക് മോർ ഓസ്താഥേയോസ്.